നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനാവാതെ ഭിന്നശേഷിക്കാർ ദുരിതത്തിൽ. വർണ്ണക്കുടകളും കടലാസ് പേനകളും ഉൾപ്പെടെ കെട്ടിക്കിടക്കുകയാണ്. വായ്പയെടുത്തും മറ്റും നിർമ്മിച്ച സാധനങ്ങളാണ് വിറ്റഴിക്കാനാവാതെ കിടക്കുന്നത്. സ്കൂൾ വിപണി ഉൾപ്പെടെ മുന്നിൽ കണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനാവാതെയാണ് സ്വയം സംരംഭകരായ ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ ദുരിതത്തിലായത്. വിധിയെ മനക്കരുത്ത് കൊണ്ട് നേരിട്ട ഇവരുടെ ജീവിതം ഇപ്പോൾ ഇരുട്ട് പടർന്നിരിക്കുകയാണ്. മുക്ക നഗരസഭയിലെ ചേന്നമംഗലത്ത് സ്വദേശി ഷമീർ, മുരിങ്ങമ്പുറായി സ്വദേശി മുഹമ്മദ് അലി ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിൽ ദുരിതത്തിലായത്. ഇവരുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയാണ് സാധനങ്ങൾ നിർമ്മിക്കുന്നത്. 24 വർഷങ്ങൾക്ക് മുമ്പ് കൗങ്ങിൽ നിന്ന് വീണതിനെ തുടർന്നാണ് ഷമീറിൻ്റെ ജീവിതം വീൽചെയറിലായത്. വീട്ടിൽ ഷമീറിനെ കൂടാതെ ഉമ്മയും ഭാര്യയും ഭിന്നശേഷിക്കാരാണ്. മാസം തോറും മരുന്ന് വാങ്ങാൻ തന്നെ വേണം വലിയ സംഖ്യ. ഇതിന് സമാനമാണ് മറ്റുള്ളവരുടെയും അവസ്ഥ. സീസൺ മുന്നിൽ കണ്ട് നിർമ്മിച്ച പേനകളും കുടകളും വിപണിയില്ലാതെ കെട്ടിക്കിടക്കുകയാണെന്ന് ഇവർ പറയുന്നു. പലരിൽ നിന്നും കടം വാങ്ങിയാണ് നിർമ്മാണ സാമഗ്രികൾ വാങ്ങിയത്. ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയാതെ വന്നതോടെ പലരും കടത്തിലായി. പരസഹായത്താൽ ഇരുന്നും കിടന്നും നിർമ്മിക്കുന്ന കുടകളായിരുന്നു ഇവരുടെ പ്രധാന ഉൽപ്പന്നം. കടലാസ് പേന ഫാൻസി സാധനങ്ങളും നിർമ്മിക്കുന്നുണ്ട്. ഒരു വർഷം മുഴുവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴിയാണ് വിപണിയില്ലാതെ ഇരുട്ട് വീണ് കിടക്കുന്നത്. ഞങ്ങൾ വിപണി ാണ് ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നം ഈ കുട നിർമ്മാണത്തിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങി സഹായിച്ചാൽ ഞങ്ങളെ ഞങ്ങളുണ്ടാക്കിയ ഈ ഉൽപ്പന്നം ചിലവാവുള്ളൂ. അതിന് നിങ്ങൾ മാക്സിമം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു വർഷത്തിൽ ഒരു സീസണാണ് ഞങ്ങൾ കിട്ടുന്നത്. ഈ ഒരു അവസരം ഞങ്ങളെ അത്യാവശ്യ കാര്യത്തിന് ചെറിയൊരു സമ്പാദ്യം കിട്ടുന്നത് ഇതിലൂടെയാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഞങ്ങളെ അടുത്ത് കയ്യിൽ നിന്ന് കുട വാങ്ങി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീട്ടിൽ വീൽചെയറിലിരുന്ന് നിർമ്മിക്കുന്ന കുടകൾ ബസ് സ്റ്റാൻഡുകളിലെത്തിച്ചും പാലിയേറ്റീവ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥി വോളണ്ടിയർമാർ മുഖേനയുമായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. ഭിന്നശേഷിക്കാർ മുച്ചക്രവാഹനത്തിൽ വീടുകളിൽ നേരിട്ടെത്തി വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു. കോഴിക്കോട് ജില്ലയിൽ മാത്രം 200-ലേറെ ഭിന്നശേഷിക്കാരാണ് സ്വയം തൊഴിലില്ലാതായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നത്. സർക്കാർ നൽകുന്ന പെൻഷൻ മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം. ഈ തുകയാണെങ്കിൽ മരുന്ന് വാങ്ങാൻ പോലും തികയാത്ത അവസ്ഥയും. പരസഹായമില്ലാതെ ഇരിക്കാനും കിടക്കാനും കഴിയാത്ത ഇവർക്ക് കടക്കണിയിൽ നിന്ന് രക്ഷ നേടാനും ജീവിതം മുന്നോട്ട് തള്ളി നീക്കാനും ഇനി പരസഹായം കൂടിയേ തീരൂ. ഫോണിൽ ബന്ധപ്പെടുന്നവർക്ക് കുടകൾ ഉൾപ്പെടെ എത്തിച്ചു കൊടുക്കാനും സുമനസുകളുടെ വിളിയിലാണ് ഏക പ്രതീക്ഷയെന്നും ഷമീർ ചേന്നമംഗലൂരും പറഞ്ഞു. ഈ പ്രാവശ്യം കുട നിർമ്മിച്ച് ഏറെക്കുറെ ആയിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെ നിങ്ങളെല്ലാവരും നമ്മോട് കുട വാങ്ങിച്ച് സഹകരിക്കുക. നല്ല ഗുണമേന്മയുള്ള കുടയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് വാങ്ങിച്ചാൽ മതി. അപ്പം മറ്റ് കമ്പനി കുടകളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഞങ്ങൾ ഭിന്നശേഷിക്കാരായ ആൾക്കാർ ഉൽപ്പാദനം നടത്തി ഞങ്ങൾ തന്നെ നിർമ്മിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കുടയാണ്. അപ്പോൾ ഞങ്ങളൊരു ഉപജീവന മാർഗം തന്നെയാണിത്. ഓരോ വർഷത്തിൽ അടുത്ത സീസൺ വരെ ഞങ്ങൾ അതുകൊണ്ടാണ് ജീവിതമാർഗം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. മുൻ വർഷങ്ങളിലെല്ലാം ചില സംഘടനകളും വിദ്യാലയങ്ങളും ഉൾപ്പെടെ കുടകൾ മൊത്തമായി വാങ്ങിയിരുന്നു. ഇത്തവണയും ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.